മനോഹരമായ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുരനടയിലെ സാമൂഹ്യ വിരുദ്ധരുടെ കുത്തിവരയ്ക്കലുകൾ കാലങ്ങളായുള്ള ആ പ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് കൊച്ചിൻ ദേവസ്വം ബോർഡ്. അതിനു മുമ്പിൽ ഒരു ചെറിയ ബാരിക്കേഡ് വെച്ച്, അത് ഉത്സവകാലത്ത് പൂരക്കാലത്തൊക്കെ എടുത്ത് മാറ്റാവുന്ന രീതിയിലുള്ള ബാരിക്കേഡ് വെച്ച് തെക്കേ ഗോപുരത്തിനെ സംരക്ഷിക്കുന്ന നടപടികൾക്ക് തുടക്കം കുറിക്കുകയാണ്. ലോകം കേരളത്തെ കാണുന്ന ഏറ്റവും മനോഹരമായ കാഴ്ചയാണ് തെക്കോട്ടിറക്കം. അത് നമ്മുടെ ഈ തെക്കേ ഗോപുരനടയിലാണ് നടക്കുന്നത്. എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചയാണ് തൃശ്ശൂരത്തെ. ഇന്നിപ്പോൾ യുനെസ്കോ തന്നെ തൃശ്ശൂരിനെ പൈതൃക പട്ടികയിൽ എടുത്തിരിക്കുന്നു. ഏതായാലും അതിലെ ഏറ്റവും പ്രധാനം ഈ തെക്കേ ഗോപുരനടയിനെയാണ്. നമുക്ക് എല്ലാവർക്കും ജാതി മത ഭേദമന്യേ എല്ലാവർക്കും വരാവുന്നതാണ് പൂരപ്പറമ്പ്. നമ്മുടെയാണ് അത്, സംരക്ഷിക്കേണ്ടത് നമ്മളുമാണ്. പക്ഷെ എന്തായാലും ചെറിയ അപാകതകൾ വരുന്ന ആൾക്കാരിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്, ചെറിയ കോരി വരച്ചലുകൾ ഉണ്ടാവുന്നുണ്ട്. പലരും അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട്, നമ്മളും പ്രതികരിച്ചിട്ടുണ്ട്. പൂരപ്രേമി സംഘത്തിൻ്റെ വീഡിയോ ഈ എടുത്തു വന്നിരുന്നു. എന്തായാലും ദേവസ്വം ബോർഡ് എടുക്കുന്ന ഈ നടപടി ഇത് പ്രശംസനീയമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു, അഭിനന്ദനങ്ങളും നേരുന്നു. ഇത് ഇവിടെ നിർമ്മിക്കാനായിട്ട് TVS ആണെന്നാണ് അറിഞ്ഞത്. എന്തായാലും അവർക്കും എല്ലാവിധ നന്മകളും അഭിനന്ദനങ്ങളും നേരുന്നു. പൂരപ്പറമ്പിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ വടക്കുന്നാഥൻ്റെ ഗോപുരത്തിൻ്റെ പുറത്തുള്ള മനോഹരമായ ജൈവസമ്പന്നമായ ഒരിടം, ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലം. എത്രയോ പേരിവിടെ വന്നു പോകുന്നു, വിശ്രമവേളകളിൽ എത്രയോ പേരിവിടെ ഇരുന്നു പോകുന്നു. ഒരുപാട് പേര് ഇതിനെ സംരക്ഷിക്കാനായിട്ട് മുൻകൈ എടുത്തു വരുന്നവരുണ്ട്. അവരാരും പുറത്തറിയുന്നവരല്ല. ഇത് പ്രശാന്തൻ ചേട്ടൻ വർഷങ്ങളായി നമ്മളറിയും, പ്രവാസിയാണ്. അദ്ദേഹം എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് വെള്ളം കൊണ്ടുവന്ന് ഇതിനെ നനയ്ക്കുന്നുണ്ട്. ഓരോ ചെടികളും പ്രശാന്തൻ ചേട്ടന് പ്രിയപ്പെട്ടതാണ്. ഇതുമാത്രമല്ല, പ്രാവുകൾക്ക് തീറ്റ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ ഓരോ സ്പന്ദനങ്ങളും വേറിട്ടറിയുന്ന നിരവധി ആളുകളുണ്ട്. രാവിലെ വരുന്നവരെ മാത്രമാണ് നമ്മളറിയുന്നത്. അതിനിടയിൽ ചില സാമൂഹ്യ വിരുദ്ധർ, അവരാണ് ഈ നാശത്തിന് കാരണക്കാരാവുന്നത്. അവരെ തിരുത്തുക എന്നത് അത്ര എളുപ്പമല്ല, അവരെ അകറ്റുക എന്നതുതന്നെയാണ് ഏറ്റവും പ്രധാന കാര്യം. വളരെ ചെറിയൊരു വിഭാഗം ആളുകളുടെ ദുഷ്പ്രവൃത്തിയുടെ ഭാഗമായാണ് ഇത്തരം നിയന്ത്രണങ്ങൾ കൊണ്ടുവരേണ്ടി വരുന്നത് എന്ന് ദയനീയമായി പറയട്ടെ. എല്ലാവർക്കുമായ എല്ലാവരുടേതുമായ ഒരിടം ലോകത്ത് തന്നെ ഇത്തരമിടങ്ങളിപ്പോൾ കുറഞ്ഞു വരികയാണ്. ചരിത്രവും കഥകളും ഐതിഹ്യങ്ങളും നിറഞ്ഞ ഒരിടം, ദക്ഷിണ കൈലാസം എന്ന പേര് അത് അന്വർത്ഥമാക്കുന്നൊരിടം, എല്ലാവർക്കും ആശ്രയമാകുന്നൊരിടം, ആരും ആരെയും ശ്രദ്ധിക്കാത്തൊരിടം, പൂത്തു നിൽക്കുന്ന മരങ്ങളെ കൊണ്ട് സമ്പന്നമായ ഒരിടം, അതാണ് പൂരപ്പറമ്പ്. കേരളത്തിൻ്റെ സംസ്കാരത്തിന് കൂടെ കച്ചവടവുമായി ബന്ധപ്പെട്ട് വന്ന ഉത്തരേന്ത്യക്കാർ, അതിൽ നിന്നും രാജസ്ഥാൻകാരുടെ ഇഷ്ടപ്പെട്ട പ്രാവുകൾക്ക് അവരെല്ലാ ദിവസവും തീറ്റ കൊടുക്കാൻ ഇവിടെ വരും. ഇത് പരിപാലിക്കേണ്ടതും സംരക്ഷിക്കേണ്ടതും കടമ തൃശ്ശൂരിലെ ഓരോരുത്തർക്കും ഉള്ളതാണ്. ഒപ്പം തന്നെ ഇവിടെ വരുന്ന മുഴുവൻ ആളുകളും ഈ വിശ്വവിഖ്യാതമായ തെക്കേ ഗോപുരടയെ നോക്കി നമസ്കരിച്ചുകൊണ്ട് പോകുന്ന സന്ദർഭങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എങ്കിലും ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് നമ്മുടെ ഗോപുരനടയെ മോശമായ രീതിയിലുള്ള ചിത്രങ്ങൾ വരയ്ക്കുകയും എല്ലാം ഉണ്ടായപ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡും വടക്കുന്നാഥൻ ദേവസ്വവും കൂടിയാലോചിച്ച് ഈ തെക്കേ ഗോപുരനടയെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തിയ ഈ കമ്പിവേലി വളരെ പ്രശംസനീയമാണ്. അതോടൊപ്പം തന്നെ ഇത് സ്പോൺസർ ചെയ്ത മഹത് വ്യക്തികൾക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു.